ഒരു മുസ്ലിം പെൺകുട്ടി ഫിലിമിൽ അഭിനയിക്കാന്ന് വെച്ചാൽ ഒരാളെ കൊല്ലുന്നതിലും തെറ്റാണ്. ചിലരാണ് കേട്ടോ, കുറെ പേര് മാറി, എന്നാലും ഒരു മുസ്ലിം പെൺകുട്ടി ഫിലിമിലോട്ട് പോവാ ഭയങ്കര അറ്റാക്കാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എനിക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് രീതിയിൽ എന്താ പറയണ്ടേ, ഇങ്ങനെ പറഞ്ഞത് എന്തിനു നീ ഫിലിമിൽ അഭിനയിക്കാൻ പോകുന്നത്, എനിക്ക് മരിക്കണ്ടേലേ, എന്തിന് മരിച്ചാലും നരകത്തിൽ പോകുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ഹറാസ്മെന്റ് ചെയ്തിട്ടുണ്ട് കുറെ പേര്. അത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ കുറെ പേര് മാറിയിട്ടുണ്ട്, എന്നാലും കുറച്ചുപേർ ഇപ്പോഴും ഇങ്ങനെ ഉണ്ട്. നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് മോശം കുട്ടിയാണ് എന്നാണ്. നമ്മളെ എത്ര നല്ല ക്യാരക്ടർ, അതൊന്നും ആരും നോക്കൂല. നമ്മള് സോഷ്യൽ മീഡിയയിൽ പിക് പോസ്റ്റ് ചെയ്യോ, അത് അവള് മോശം കുട്ടിയാടാ, അങ്ങനെ പറയാം. ഞാൻ തലശ്ശേരിയാണ്. അല്ല, അതാണ് ഇപ്പൊ പഴയകാലത്ത് ടി വി കാണരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവരുടെ വീഡിയോസ് ഇടാ. വീഡിയോസ് ഇപ്പൊ എന്റെ പെങ്ങടെ കല്യാണമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ പെങ്ങടെ കല്യാണത്തിന് ഞാനൊരു ഹാൻഡി ക്യാമോണ്ട് ഇങ്ങനെ ഒളി ക്യാമറ ഓപ്പറേഷൻ ആയിരുന്നു. പറ്റില്ല, അന്ന് ഹറാമാണ് കല്യാണത്തിന് വീഡിയോ എടുക്കല്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കുറെ പുരോഗമനമായിട്ട്. അവര് കറക്റ്റ് ഇപ്പൊ കല്യാണത്തിന് മുന്നാണെങ്കിലും ഒരാഴ്ച ക്ലാസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്റെ വീടിന്റെ ചുറ്റും ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവരെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ കാലത്തിനനുസരിച്ച് അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ഡേഷൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ ഇത് കിടക്കുന്നോണ്ടിരിക്കുക. ഇപ്പൊ പക്ഷെ ഇപ്പൊ കോവിഡ് വന്നപ്പോ പണ്ടൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നിസ്കരിക്കുമ്പോ സഫിന്റെ ഇടയിൽ ഗ്യാപ്പ് പാടില്ല, സഫിന്റെ ഇടയിൽ ഗ്യാപ്പ് വരി, ഇങ്ങനെ ഒരേ വരിയിൽ ഇങ്ങനെ ഒന്നിച്ച് മുട്ടി നിക്കണമെന്നാ പറയാ. അത് സഹോദര്യം അല്ലെങ്കിൽ ആ ഒരു ബന്ധം മുട്ടിയുറപ്പിക്കാനാണ് ഇങ്ങനെ ഇങ്ങനെ മുട്ടിയുറുമ്പി നിന്നിട്ട് വേണം നിസ്കരിക്കാൻ. ഇപ്പോ കോവിഡ് വന്നപ്പോ അകലം പാലിച്ചു. അപ്പൊ പണ്ടൊക്കെ ചെറിയ ഗ്യാപ്പ് വരുമ്പോ പറയാ അതിന്റെ ഇടയിൽ ചെറുത്താൻ കയറിക്കും എന്നാ പറയാ. ഇപ്പൊ കോവിഡ് വന്നപ്പോ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പായി നിക്കാൻ മാർക്ക. ഇപ്പൊ ഒരാള് രണ്ടാളുകൾ തമ്മില് ഇത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭയങ്കരമായ നെഗറ്റീവ് ആയിരിക്കും ഇമ്പാക്ട്. പ്രത്യേകിച്ച് നാട്ടുകാരെന്ന് എനിക്കായാലും, ഞാൻ ചാലക്കുടിക്കാരിയാണ്, അവിടെ നിന്ന് തന്നെ പല ആൾക്കാരും നെഗറ്റീവായിട്ട് സംസാരിക്കും. പഠിക്കേണ്ട പ്രായമാണ്, ഓബിയസ്ലി പഠിക്കേണ്ട പ്രായമാണ്, ഞാനത് സമ്മതിച്ചുതരും. പക്ഷേ എനിക്ക് ഫിലിം എന്നുള്ള ഒരു പാഷനാണ്. എനിക്ക് അതിനൊപ്പം തന്നെ ഫിലിം കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമുണ്ട്, പഠിപ്പിനൊപ്പം തന്നെ ഫിലിം കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു നമ്മള് തളർന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ ഇവര് തന്നെ നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്നവര് നമ്മളൊരു സ്റ്റാർ ലെവൽ എത്തിക്കഴിയുമ്പോ സെൽഫി എടുക്കണം, ഫോട്ടോഗ്രാഫ് വേണം എന്ന് പറഞ്ഞവിടെ പിന്നാലെ നടക്കും. അത്രേ ഉള്ളൂ, എല്ലാവർക്കും നമ്മളെ സക്സസിലേക്ക് എത്തണ വരെ നമ്മള് ഡിഗ്രേഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. നമ്മള് സക്സസിലേക്ക് എത്തി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോറി അറിയണം, നമ്മളെങ്ങനെ എത്തി, നമ്മള് ആര് വഴി എത്തി, നമ്മളിപ്പ എന്താണ് അവസ്ഥ, എല്ലാം എല്ലാവർക്കും അറിയണം. സോ സിനിമയിൽ അഭിനയിക്കണത്, എനിക്ക് സിനിമ എന്ന് പറയുന്നത് കല തന്നെയാണ്. അല്ല, സിനിമ ഒബ്വിയസ്ലി അതൊരു കല തന്നെയാണ്. സോ നെഗറ്റീവ്സ് ഒക്കെ നോക്കാണ്ട് സിനിമയിൽ പിടിച്ചു കയറാൻ പറ്റണം, അതാണ് ഇതിന്റെ ഒരു സക്സസ്.